സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത് ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ നൽകി നവംബറിലും ഒരു മാസത്തെ പെൻഷൻ നൽകിയിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന്റെ സമയത്ത് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് സർ ഈ ഇവർക്ക് അദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നു സർ പേരാമ്പ്രം മുതുകാട് ഭിന്നശേഷിക്കാരനായ ശ്രീ വളയത്ത് ജോസഫ് ജനുവരി ഇരുപത്തിമൂന്നിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഇദ്ദേഹം ചെക്കട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതിയ കത്ത് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചത് സംഭവം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച നവംബർ ഒമ്പതിനാണ് അദ്ദേഹത്തിന്റെ കത്ത് ഇങ്ങനൊരു കത്ത് നൽകിയത് വി പിന്നെ അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് വി പാപ്പച്ചൻ പാപ്പിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികൻ നാമം വളയത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഈ കത്ത് നൽകിയത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് സർ ഈ ആത്മഹത്യക്ക് കാരണമായ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല മറിച്ചുള്ള വസ്തുതകളാണുള്ളത് അതുപോലെ ഈ കത്ത് കൊടുത്തത് നവംബർ ഒമ്പതിനാണ് അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പത്രപ്രവർത്തകരുമായ ഒരു സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പ്രമുഖമായ ഒരു പത്രത്തിന്റെ പ്രവർത്തകർ പറഞ്ഞു ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോ അതിൽ വസ്തുതയില്ലെന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് ചെയ്തതല്ല അപ്പൊ അങ്ങനെ അവർ തന്നെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇല്ല അഞ്ചു മാസമായിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോ ഈ തൊട്ട് മുമ്പത്തെ ഡിസംബർ ും പെൻഷനും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് വസ്തുതാപരമായ ഒരു കാര്യമല്ല എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടാണ് ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ നോട്ടീസ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ചിട്ട് ഈ അടിയന്തര പ്രമേയമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്തായാലും ഇത് വസ്തുതാവിരുദ്ധമാണ് ഈ ആഗ്രഹങ്ങൾ അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞു വന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാണിക്കേണ്ടതുണ്ട് സാർ ഈ ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പുകൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ് എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സർ അമ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ് തനിച്ച് താമസിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേലുടെ പെൻഷനും ഉൾപ്പെടെ മൂവായി പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത് നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു സർ ജനുവരി പതിനഞ്ച് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു ജനുവരി മൂന്നിന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു സാർ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു എന്ന പ്രത്യേക പരിഗണനയിൽ സാർ അത് ശ്രദ്ധിക്കണം എന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് വസതിയിൽ കൂലി ഇനത്തിൽ ഇരുപത്തിയെണ്ണായിരം രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് സർ വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാന്റ് വാങ്ങി ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത് സാർ ജോസഫിന്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള നടപ്പാതെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്തു നൽകി സർ ഒരു ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നതും തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അക്കാര്യം പറയുന്നത് സാർ കാലിന് കാലിന് കേട്ടോസ് സർ കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അംഗമാണ് പഞ്ചായത്തിന്റെ അതിദരിദ്രന്റെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുടങ്ങാതെ ലഭിക്കുന്നു സർ ഒന്നര ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്ലീസ് 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 മറുപടി മറുപടി പറയട്ടെ പറയട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ േ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സർ മൂന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട് മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി വരുന്നതുകൊണ്ടാണ് സർ നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സർ സാർ നേരത്തെ മൂന്ന് വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ചക്കട്ടപ്പാറ വില്ലേജ് ഓഫീസിൽ രണ്ടായിരത്തി പതിനാറിൽ മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയെട്ടിനും ജൂലൈ ഇരുപത്തി ഒമ്പതിനുമാണ് കളക്ട്രേറ്റിലും വനം വകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത് അങ്ങനെ മൂന്ന് തവണ സർ ഒന്നര ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ സർ അമ്പത് സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുവാൻ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് സർ ഇതാണ് വസ്തുത അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാവുന്നത് എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള വ്യത്യാസമില്ലല്ലോ മനുഷ്യന്റെ ജീവനാണല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് സർ ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി പോലീസ് ആവശ്യമായ എടുത്തിട്ടുണ്ട് സർ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്ത് നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ് അതായത് സാർ അന്വേഷണം നടന്നു നടന്നുവരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ ആ ആ അത് അതിനകത്ത് എഴുതിയേക്കുന്നു സാർ സാർ ക്ഷേമ പെൻഷന്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ സാർ ഈ ഇന്ത്യയില് സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ അത് അഗതികളും അശരണവുമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത് സാർ ഇവിടെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ സാർ ഈ ഭരണഘടന വന്നിട്ട് കുറെ എത്രയോ കാലമായി സാർ ഈ ഭരണഘടന വന്നിട്ട് ഈ അതിനകത്തെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ച് രൂപ ഒരു പെൻഷൻ ആരംഭിച്ചത് അന്ന് സാർ ആ പെൻഷൻ ആരംഭിച്ചപ്പോൾ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ് ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത് ഇത് രേഖകളിലുണ്ട് സാർ ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത് സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്നു അന്ന് രണ്ടേ പോയിന്റ് ഒമ്പത് നാല് ലക്ഷം തൊഴിലാളിക്ക് നാപ്പത്തഞ്ച് രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി വലിയ എതിർപ്പ് വന്നു ഇത് നിർത്തുമെന്ന് പറഞ്ഞു എന്തായാലും പിന്നീട് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല പിന്നീട് അത് അല്പം പരിഹാര പരിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും അത് അത് വർദ്ധിപ്പിച്ചു അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും പിന്നെ അന്നത്തെ യു ഡി എഫ് ശ്രമിച്ചില്ല പിന്നീട് സാർ പിന്നീട് രണ്ടായിരത്തി ആറില് എൽ ഡി എഫ് ഗവൺമെന്റിന് വരുന്നതിന് തൊട്ട് മുമ്പ് ആ സമയമായപ്പോഴേക്ക് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു പെൻഷൻ രണ്ടൂറ്റി ഇരുപത് ഏർ രണ്ടായിരത്തി ആറിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോ അന്ന് ആ പെൻഷൻ രണ്ടര വർഷം അന്ന് കൊടുക്കേണ്ട പെൻഷൻ രണ്ടര വർഷം കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ എ കെ ആന സർക്കാർ അധികാരം ഒഴിഞ്ഞത് സാർ ഈ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുപ്പത് മാസമാണ് ഇതൊരു പുതിയ കാര്യമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഇതെല്ലാം രേഖകളുള്ളതാണ് ഇപ്പൊ പതിനെട്ട് മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ രണ്ടര വർഷം അന്നിട്ട് രേഖ അനുസരിച്ച് വി എസ് അച്യുതാനന്ദൻ വരുമ്പോ ഗവൺമെന്റ് വരുമ്പോ രണ്ടര മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല കട്ടർ വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല മുപ്പത് മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല ഇതെല്ലാം രേഖകൾ പഴയ രേഖ നോക്കിയാൽ മതി സാർ ആ പെൻഷൻ ഇപ്പൊ നിങ്ങളിങ്ങനെ മൂന്ന് മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെപ്പറ്റിയാണല്ലോ പറയുന്നത് സാർ ആ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് അഞ്ഞൂറ് രൂപയാക്കിയത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അഞ്ഞൂറ് രൂപ ആക്കിയത് അതിനുശേഷമാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത് ആ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സാർ ആ സമയത്ത് അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ പതിനെട്ട് മാസക്കാലം കൊടുത്തില്ല എന്ന് ഇവിടെ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ സാർ യു ഡി എഫിന്റെ ആയിട്ട് കൂട്ടിയില്ല പക്ഷെ കൊടുക്കാതിരുന്നല്ലോ അതിന് ധവളപത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു സാർ നിങ്ങൾ വീണ്ടും കൊസ്റ്റ് എടുത്തു നോക്കിയാൽ രണ്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ എം കെ മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെ ഒക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത ഏതൊക്കെ ചെയ്യുന്നു ഏതൊക്കെ വിഭാഗത്തിന് എത്ര അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ചു കുടിശ്ശിക വന്നിട്ടുണ്ടോ നമ്മൾ കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് വ്യക്തമാക്കാമോ ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിനുണ്ട് കുടിശ്ശികയാണ് തുക വേറെ രണ്ടായിരത്തി ഇരുപതിൽ തോമസ് ഐസക്ക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു അബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കുടിശ്ശിയാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പൊ ശ്രീ എം കെ മുനീറിന്റെ രണ്ട് ചോദ്യോത്തരങ്ങളുണ്ട് അത് ഇവിടെ രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ചിനും അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും കൊടുത്ത ആ മറുപടി ഉൾപ്പെടെ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശിക അത് മാത്രമല്ല ഞാനിവിടെ ആവർത്തിച്ചു പറയുന്നു അതിനുമുമ്പ് ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ രണ്ടര വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷൻ ഒക്കെ ഇപ്പൊ കണ്ടെത്തിയത് നല്ലതാണ് അത് ആ കാര്യമൊക്കെ നല്ലതാണ് അപ്പൊ അത്രീസ് പ്ലീസ് പ്ലീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ ജോസഫിന് അദ്ദേഹത്തിന് പെൻഷൻ നൽകിയ കാര്യം സർ നേരത്തെ ഇങ്ങനെ പെൻഷൻ മുടക്കിയതിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖകളുള്ളതാണ് ഉള്ളതാണ് സാർ ഇത് പിന്നീട് കൊടുത്തു തീർത്തത് എൽ ഡി എഫ് ആണ് സാർ ഈ പെൻഷൻ അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന സമയത്ത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല ആദ്യമേ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു ആയിരമാക്കി ഓരോ ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ചു ഏറ്റവും അവസാനം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു അങ്ങനെ വർദ്ധിപ്പിച്ച് ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നതാണ് സർ അങ്ങനെ നോക്കിയാൽ ഇനി ഒരു കണക്കുകൂടുണ്ട് സാർ ഈ കണക്കുകൾ കള്ളം പറയില്ല ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് അഞ്ചു വർഷം കൊണ്ട് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി സാർ ഒന്ന് കൊടുത്തത് മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ സാർ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടര വർഷം കൊണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കോടി കൊടുക്കും നിങ്ങൾ പറയുന്നല്ലോ എല്ലാം വെട്ടിക്കുറക്കയാണ് വെട്ടിക്കുറക്കാണെന്ന് സാർ ഈ രണ്ട് സർക്കാരിന്റെ ഏഴ് വർഷക്കാലം കഴിഞ്ഞപ്പോ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി കൊടുത്തു അതിനകത്ത് ശ്രദ്ധിക്കേണ്ട അവതാരകനും യു ഡി എഫ് നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുകൂടി ഞാൻ പറയാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം കോടി രൂപ നിൽക്കാം ഇരുപത്തിനാലായിരം കോടി രണ്ടര വർഷം കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് തന്നെ നാൽപ്പത്തി എണ്ണായിരം കോടി കൊടുക്കും പക്ഷെ അത് കൂടുതൽ കൊടുക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം കൊടുക്കുകയും ചെയ്യും അതായത് മുപ്പത്തയ്യായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കൊടുത്ത അഞ്ചു വർഷ കാലത്തിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പം കൊടുക്കുകയാണല്ലോ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നാൽപ്പത്തെണ്ണായിരം കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും ഞാനിവിടെ പറയുന്നു ഉത്തരവാദിത്തോട് കൂടി പറയുന്നു അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വർദ്ധിപ്പിച്ചു കൊടുക്കും സാർ അവിടെ അവിടെയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത വരുന്നത് അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് സാർ ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് കൃത്യമായി കൊടുക്കുന്നതിനുള്ള സംവിധാനം എങ്ങനെയുണ്ടായേ നേരത്തെ നിങ്ങൾക്ക് അറിയാം രണ്ടര വർഷക്കാലം കൊടുക്കാതിരുന്നിട്ടും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ് മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ അന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അന്നാണ് എല്ലാ സർക്കാരും നടത്തില്ലന്ന് അതിനുശേഷം ഈ സർക്കാർ വന്നു കഴിഞ്ഞ ഒന്നാം സർക്കാർ വന്നപ്പോ ഞങ്ങള് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഒരു കമ്പനി രൂപീകരിച്ചു അതിനു മുമ്പ് മൂന്ന് ഒരു വർഷത്തേക്ക് മൂന്ന് പ്രാവശ്യമാണ് കൊടുക്കുന്നത് അത് വന്നതിനു ശേഷം ഒരു വർഷത്തേക്ക് മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നേ മൂന്ന് ഉത്സവ സമയത്ത് ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് ഓണം ക്രിസ്മസ് വിഷു ഇങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നാലു മാസത്തേന്ന് കൊടുക്കും അത് മാസം തോറും കൊടുക്കണം പിണറായി സർക്കാരാണ് ഒന്നാം പ്രണയ സർക്കാരിന്റെ അവസാനഘട്ടത്തിലേക്ക് അത് നമ്മൾ നടപ്പിലാക്കി നമ്മൾ നടപ്പിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മൾ പെൻഷന് വേണ്ടി ഒരു കേരള സോഷ്യൽ സർവീസ് പണം വരുന്നതിന് സമയമെടുക്കും അപ്പൊ നമ്മൾ ഈ കമ്പനി വെച്ചിട്ട് കമ്പനി കമ്പനിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യും എന്നിട്ട് പെൻഷൻ കൊടുക്കും എന്നിട്ട് തിരിച്ച് റീകോപ്പ് ചെയ്യും തിരിച്ച് റീകോപ്പ് ചെയ്യും അങ്ങനെ റീക്യുപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു രീതിയാണ് അങ്ങനെ കൊടുക്കുന്നതിന് പലിശ ഉണ്ടാവും അത് നമ്മൾ കൊടുക്കും ഇതാണ് പെൻഷൻ കമ്പനിയുടെ സർ മുപ്പത്തിനാലാം കോടി രൂപ നമ്മള് ഈ ഈ പെൻഷൻ കമ്പനി ഞങ്ങൾ ഈ രണ്ടാം ഗവൺമെന്റ് ചോലെടുക്കുമ്പോൾ അന്ന് അതിനകത്ത് കടം എടുത്തത് ഉണ്ടായിരുന്നു മൊത്തത്തിൽ അമ്പത്തിയേഴാം കോടി രൂപ പലപ്പോഴായിട്ട് കടം എടുത്തു അത് മൊത്തം കൊടുത്തു കൊടുത്തു അല്ലാതെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഫണ്ടോ ഇട്ടേക്കുമല്ല റോൾ ചെയ്യുന്നതാണ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കോടിയായിരുന്നു ഈ ഗവൺമെന്റ് ഞാൻ പിന്നെ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കണക്കായി മാറുന്നത് ആ മുപ്പത്തിനായിരം കോടിയിൽ ഇപ്പൊ പതിനൊന്നായിരം കോടിയേ ഉള്ളൂ ബാക്കി മുഴുവൻ കൊടുത്തു തീർത്തു കൊടുത്തു തീർക്കേണ്ടി വന്നി എടുക്കാൻ പറ്റില്ല ഇപ്പൊ അവിടെയാണ് അന്നത്തെ പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്തൊരു സഹായം ഈ പെൻഷൻ കമ്പനി വലിയ അപകടമാണ് കിഫ്ബി വലിയ അപകടമാണ് ഇത് ഓഫ് ബെറ്റി ബോറോയിങ് ആണ് ഇത് വലിയ പരാതിയാണ് പ്രശ്നമാണ് സർക്കാരിനെ ആ കടത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയ പ്രവർത്തനം നടത്തിയിട്ട് സി എ ജി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇതിനകത്ത് ഇപ്പൊ പണം എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത് പെൻഷൻ രണ്ട് പിന്നെ എല്ലാവർക്കും പെൻഷൻ സംരക്ഷിച്ചു പിന്നെ പി എഫ് വരെ പി എഫ് ഉൾപ്പെടെ നാലായിരം രൂപ വരെ പി എഫ് മേടിക്കുന്നവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊടുത്തു വീട്ടിൽ കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് സാറ് മുപ്പത്തി അഞ്ചു വർഷത്തിൽ താഴെയായിരുന്നു ഒന്നാം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോണ്ടായിരുന്നു ഇപ്പൊ അത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരുണ്ടെന്നുള്ളത് അങ്ങനെക്കറിയാം സാർ ഈ ഘട്ടത്തിൽ ഈ അത് കണക്കുകൾ കൃത്യമായിട്ടുണ്ട് മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള കണക്കുകളാണ് ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ പതിനാറ് ക്ഷേമനിധിയിലെ കൊടുക്കുന്നതും എല്ലാം ചേർത്തിട്ടാണ് പതിനാറ് ക്ഷേമനിധി സർക്കാർ കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഉള്ളത് എല്ലാം ഏതായാലും സാർ ഇപ്പോ ഈ പെൻഷൻ കമ്പനി ഈ പെൻഷൻ കമ്പനിയെ അതിന്റെ കടം സംസ്ഥാനത്തിന്റെ കടമാക്കാൻ തീരുമാനിച്ചോടു കൂടിയാണ് മൊത്തം താളം തെറ്റിയത് സാർ ഈ താളം തെറ്റിയതിന് എന്തെങ്കിലും ആത്മാർത്ഥം നിങ്ങൾക്കുണ്ടെങ്കിൽ വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരയിലെ സമരം ചെയ്യേണ്ടത് ജനങ്ങൾ സമരം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യേണ്ടത് സാർ യഥാർത്ഥം ഞാനത് പറയുന്നില്ല കാരണം ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒക്കെ ഇങ്ങനെ ആക്കിയതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തതാണ് സാർ ഇപ്പോഴാണെങ്കിൽ കടമെടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വലിയ തോതിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് സാർ ഇപ്പോ കുറവ് വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു ലക്ഷത്തി ഏഴായിരം കോടിയാണ് ഈ പെൻഷൻ കമ്പനി മറ്റൊരുത്ത പേരിലുള്ള കടം വെട്ടിക്കുറച്ചത് നമുക്ക് എടുക്കാനുള്ള കടം ഇത്രയും പണം വെട്ടിക്കുറച്ചിട്ട് അതുപോലെ യു ജി സി ഉൾപ്പെടെ പലതിനും തരാനുള്ള പണം അയ്യായിരം കോടിയോളം തരാനുള്ള ഒരു സ്ഥിതി നിൽക്കുക ഇപ്പം സാർ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ ഞാൻ പറയുന്നു ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എൽ ഡി എഫ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഗവൺമെന്റ് കാലത്ത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും യാതൊരു സംശയമില്ല ആക്കാൻ പറ്റും ഞങ്ങൾക്ക് അതിനകത്ത് ആ സാമ്പത്തിക കാര്യത്തിൽ യാതൊരു സംശയമില്ല അമ്പത്തേഴായിരത്തി നാനൂറ് കോടി ഒരു വർഷം വെട്ടിയിട്ടും നിങ്ങളെല്ലാം നിന്നു പോവും പെൻഷൻ നിന്ന് പോവും അടഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഒന്നും അടഞ്ഞു പോയില്ലല്ലോ ശ്രീലങ്ക ആകുമെന്നല്ലേ ആദ്യം പറഞ്ഞത് അപ്പൊ അവിടെ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം സാർ ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇപ്പോഴും നമ്മൾ വൈകിട്ടില്ല സാർ ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നേരത്തെ അവതാരകൻ പറഞ്ഞു അതിനകത്ത് വസ്തുതകളല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു ഒരു സാധ്യതയുണ്ട് നമുക്ക് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട് സാർ നമുക്കിത്ര ആളുകളുടെ കാര്യത്തിനത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടണം അത് ആരായാലും കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നാളെ ഒരിക്കലും നിങ്ങൾ വരില്ല എന്ന് ഉറപ്പുള്ള അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇതൊന്നും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് ഒന്നും കിട്ടരുത് ഇത് തകരണം എന്നുള്ളത് നാളെ വരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുക അപ്പോൾ അമ്പതിനായിരം കോടി രൂപ ഒരു വർഷം കിട്ടാതിരുന്നാൽ പത്ത് വർഷം ആകുമ്പോൾ അഞ്ചു ലക്ഷം കോടി കേരളത്തിന് പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് സമയമുണ്ട് ഞങ്ങള് ഡൽഹിയിലേക്ക് ഒരു സമരത്തിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ സമരം നടത്തി ഈ സമരത്തിനെ പറ്റിയുള്ള കാര്യം ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉപനേതാവിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം വിളിച്ച് സംസാരിച്ചിരുന്നു ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തു അവിടെ പറഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കണം എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉന്നയിക്കുന്നുണ്ടല്ലോ സാർ അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ സിദ്ധരാമയ്യ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ അല്ലാതെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഈ പ്രശ്നം ന്യായമാണ് സംസ്ഥാനത്തിനെ ഫിസിക്കൽ ഫെഡറലിസത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ സമരത്തെ സമരത്തെപ്പറ്റി ആലോചിച്ച് പ്രതിപക്ഷത്തിനെ കൂടി സംസാരിച്ചു നമുക്കൊന്ന് പോണ്ടേ നിങ്ങളുടെ ഡേറ്റ് പറ ഒറ്റ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഇവിടെ തുറന്നു പറയണം ഒറ്റ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ നമുക്ക് ഒരു ഡേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഒമ്പതാം തീയതിക്കകം ചെയ്യണം കാരണം ഒമ്പതാം തീയതി വരെയാണ് ലോക്സഭാ സമ്മേളനം പാർലമെന്റ് സമ്മേളനം ഒമ്പതാം തീയതിക്ക് മുമ്പുള്ള ഒരു ഡേറ്റ് നമുക്ക് കാണണം ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം പോയത് ആ ഒമ്പതാം തീയതിക്കകം പിന്നീട് അറിയിച്ചില്ല എട്ടാം തീയതിയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഈ കാര്യത്തിൽ യോജിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം ഇത് കേരളത്തിന്റെ പൊതുപ്രശ്നമാണ് അങ്ങനെ നമുക്ക് ഒരുമിച്ച് യോജിച്ചു പോയിട്ട് ഇവിടെ ഈ പെൻഷന്റെ കാര്യം ഉന്നയിക്കുന്നത് പോലെ അവിടെ പോയി കേരളത്തിന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ വസ്തുതകൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ആരുടെ കാര്യം പറഞ്ഞാലും സർക്കാരിനെ ഡിസ്റ്റെബിലൈസ് ചെയ്യുന്നു സർക്കാരിന് കുഴപ്പം വരട്ടെ എന്നാലേ മാത്രം കാണരുത് ഇത് ആത്മഹത്യ പോലുള്ള കാര്യങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനല്ലേ വാസ്തവത്തിൽ ഈ സംഭവം ഉണ്ടാവുള്ളൂ ഇതൊന്നും അല്ല ഇതുമായി ബന്ധപ്പെട്ടല്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ ഈ കാര്യത്തിനകത്ത് ഇങ്ങനൊരു സമീപം എടുക്കാൻ പാടില്ല സർ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകണം ഒരു അവിശ്വാസ പ്രമേയം വന്നൊരു പുതിയ ഗവൺമെന്റ് വന്ന് പുതിയൊരു ഗവൺമെന്റ് വരുമ്പം ഔട്ട് ഓഫ് ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകുന്ന എം എൽ എമാരെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലേ ഉണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ കൊണ്ടുപോകണം ബീഹാറിൽ നിന്നൊക്കെ വരുന്ന കാര്യമുണ്ടല്ലോ പലരും ഔട്ട് ഓഫ് റേഞ്ച് ആണ് അവര് കിട്ടുന്നില്ല കാരണം ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം എടുക്കുമ്പോൾ സാധാരണക്കാരുടെ പെൻഷനും മറ്റു ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് യോജിച്ച് സംയുക്തമായിട്ട് പോകാൻ കഴിയണം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്ത് കേരളത്തിന് ഒരുമിച്ച് നിന്നിട്ട് ചെയ്യണം ഇക്കാര്യത്തിനകത്ത് പെൻഷൻ കൊടുക്കുന്നതിനകത്ത് ഈ വന്നതിനകത്ത് പറഞ്ഞൊന്നും വസ്തുതയല്ല ഞാൻ എടുത്തു പറഞ്ഞു ഇനിയായാലും ഈ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കാൻ പറ്റണം നമുക്ക് ഈ മാർച്ച് മാസം വരെയുള്ള പണത്തിൽ തന്നെ തരാനുള്ളതിൽ വലിയ കട്ടിങ് ആണ് കേന്ദ്രത്തിൽ നിന്ന് വരുത്തിയത് എന്നുള്ളത് സഭയുടെ പൊതുവായ സദ്യയ്ക്ക് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് സാധിക്കും